ും ബന്ധപ്പെട്ടതും ലോകർ വന്നുപോയതുമായ തലങ്ങളിൽ ഉദാഹരണമായി പറഞ്ഞാൽ വീട്ടില് സ്ഥലത്തെ പഞ്ചായത്തിൻ്റെ പ്രധാനിയാണ്, സ്ഥലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ആക്ടിവിസ്റ്റാണ് അമ്മ, സ്ഥലത്തെ പ്രധാന ഒരു ദിവ്യനാണ് അച്ഛൻ, അല്ലെങ്കിൽ ഒരു മന്ത്രിയാണ്, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ആചാര്യനാണ്, ഒരുപാട് സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോകുന്നതാണ്, അല്ലെങ്കിൽ ഒരു ജ്യോതിഷിയാണ്, ഇങ്ങനെയൊക്കെയുള്ള തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരാളിൻ്റെ വീട്ടുമുറ്റത്ത് നൂറുകണക്കിന് ആളുകൾ എത്തും. Am I right? തൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ചെയ്യുന്ന ക്രിയയോട് ബന്ധപ്പെടുന്നതിനേക്കാളേറെ വന്നു പോകുന്നവരെയാണ് വളരെ ശൈശവത്തിൽ തന്നെ ഒരാൾ നോക്കുന്നത്. സ്വകാര്യതയില്ല. ആ അച്ഛനമ്മമാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യത്തിനായി വന്നിരിക്കുന്നവർ ആ അച്ഛനമ്മമാർക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ ഏറെ ബഹുമാനവും വാത്സല്യവും കുട്ടിക്ക് കൊടുക്കും. അവന്റെ മനസ്സിന്റെ യൂണിവേഴ്സിറ്റി വളരെ വിപുലമായിരിക്കും. മനസ്സിലായില്ല? സ്കൂളിലെ പഠിത്തത്തെക്കാൾ പോലും പ്രാധാന്യമുള്ള ഒന്നിലൂടെ വളർന്നു വരിക. ഇങ്ങനെ അനേകം അനേകം സംസ്കൃതികളിലൂടെ വളർന്ന ഒരാളുടെ ബീജവും അതുപോലുള്ള ഒരാളുടെ അണ്ഡവും സംയോജിച്ചു വരുന്ന ഒരു കുഞ്ഞിൻ്റെ നൈസർഗിക പ്രകൃതിക്കുള്ളിൽ തന്നെ വിപുലങ്ങളായ അനേകം അനേകം യൂണിവേഴ്സിറ്റികളുടെ തന്നെ സമാഹാരമുണ്ടാവും. തന്റെ വ്യക്തിപരമായ കർത്തൃത്വം, തന്റെ വ്യക്തിപരമായ ആവശ്യം, തന്റെ ഇച്ഛ എന്നുള്ളതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു സമഷ്ടി ഇച്ഛ മനസ്സിന്റെ സങ്കല്പലോകങ്ങളിൽ കിടക്കും. ആ ഒരു കുഞ്ഞിനെ നിങ്ങൾ വ്യഷ്ടി മനസ്സിന്റെ സംഭ്രാന്ത ഭൂവിലൂടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സങ്കല്പങ്ങൾ മെച്ച് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴെല്ലാം സമഷ്ടി മനസ്സിന് വിരുദ്ധമാകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് ആഹരിച്ചു കൂട്ടി അറിവിനെ ആസ്പദമാക്കി അതേ മനസ്സു തന്നെ കാത്തിരിക്കും. വെഷ്ടി മനസ്സിൽ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കൊരുത്ത ലോകവും സമഷ്ടി മനസ്സിൽ സമ്പൂർണമായ അറിവിന്റെ ലോകവും എന്ന് രണ്ടായി മനസ്സ് പിരിഞ്ഞു നിൽക്കുമ്പോൾ എവിടെ സ്വാർത്ഥതയും ദുർമോഹവും വന്ന് സമഷ്ടി സങ്കല്പങ്ങളെ ഉച്ചാടനം ചെയ്യുന്നു, അത് അഭിശാപമായി മറ്റേ മനസ്സ് ഏറ്റെടുത്തടിച്ച് തകർത്തു കളയും. ഇപ്പൊ നിങ്ങളുടെ ചോദ്യത്തിന് അറുതി വന്നിട്ടുണ്ടാവും. നിങ്ങൾ ചോദിക്കുന്നതിനു നിങ്ങൾക്ക് ചോദിക്കാനുണ്ടായിരുന്നത് എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ ആവശ്യത്തിന് പഠിക്കാൻ വിട്ടാൽ മറ്റൊരുത്തന്റെ സമഷ്ടിയുടെ മനസ്സ് എങ്ങനെയാണ് അതിനെ ബാധിക്കുന്നത് എന്ന് തന്നെയായിരിക്കും. അത് ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇത് ചെറിയ അളവിലും വലിയ അളവിലും എന്നേ വ്യത്യാസമുള്ളൂ. ഇതാണ് പ്രാചീനരായ അച്ഛനമ്മമാർക്ക് നന്നായി അറിഞ്ഞിരുന്നത്.
അവരേത് ഉപദേശം കുഞ്ഞിന് കൊടുക്കുമ്പോഴും സമഷ്ടി ചക്രവാളം അവരുടെ അന്തരംഗത്തിലുണ്ടായിരുന്നു. തന്റെ വീട്ടുമുറ്റത്തെ മാവിൽ നിന്ന് മാങ്ങ പറിച്ചു കൊണ്ടുവന്ന് മുറ്റത്ത് നിന്ന് ഇങ്ങ് എടുക്കുമ്പോൾ ഗോപാല രണ്ടെണ്ണം ശാരദയ്ക്ക് കൊടുക്കുക, മൂന്നെണ്ണം അപ്പുറത്ത് കൊടുക്കുക, ഒരെണ്ണം ഇവിടെ വയ്ക്ക് ചമ്മന്തി അരയ്ക്കാൻ. അവിടെ ആളുകൾ കൂടുതലുള്ളതാണ്, ഇവിടെ ഇത്രയും പേരല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് കണ്ടിട്ട് പോകുന്നൊരു കുഞ്ഞ് ക്ലാസ്സിലെത്തുമ്പോൾ തന്റെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ കല്ലുപെൻസിന് നീളം കുറഞ്ഞുവെന്ന് കണ്ടാൽ തന്റെ പുതിയ കല്ലുപെൻസിൽ ഒടിച്ചു കൊടുത്തിരുന്നത് അങ്ങനെയാണ്. ഇതൊരു കല്ലുപെൻസിലല്ല, ഈ മാങ്ങ ആണ് കല്ലുപെൻസിലായി വളർന്നത്. ഈ കല്ലുപെൻസിൽ ഒടിച്ചു കൊടുത്തതിൽ നിന്നാണ് അവന്റെ മസ്തിഷ്കം തുറന്ന് ആയിരം അറിവുകൾ ഉത്ഭൂതമായത്. ഇത് നാല് ട്യൂഷൻ മാസ്റ്റേഴ്സിനെ വെച്ച് പഠിപ്പിച്ചാൽ ഉണരില്ല. സംയോജിക്കുന്നൊരു വേളയിൽ ഉത്ഭൂതമാകുന്ന അറിവ് ആ കൊച്ചുകുഞ്ഞിനെ അധ്യാപകൻ പിടിച്ച് മുകളിലേക്ക് കയറ്റിയിരുത്തിയാൽ, ഈ കല്ലുപെൻസിൽ ഒടിച്ചു കൊടുക്കുന്ന കുഞ്ഞിനെ വിളിച്ച് മുകളിലേക്ക് കയറ്റിയിരുത്തിയാൽ അവൻ അധ്യാപകൻ എടുക്കുന്നതിനേക്കാൾ ഗംഭീരമായി ക്ലാസ് എടുക്കും. പത്മപാദനും മറ്റ് ശിഷ്യഗണങ്ങളും ഒക്കെ പഠിക്കാൻ എട്ട് മണിക്ക് എത്തിയിരിക്കുക, എട്ട് മണിയോ ഏഴ് മണിയോ രാവിലത്തെ ക്ലാസിന്റെ സമയത്ത് എത്തിയിരിക്കുക. ആചാര്യശങ്കരൻ ഗദ്ദിയിലേക്ക് പ്രവേശിച്ചു. ആചാര്യശങ്കരൻ നോക്കി, അതിലേറ്റവും പ്രായം കുറഞ്ഞവനായ ഹസ്താമലകനെ കാണുന്നില്ല. ഹസ്താമലകനെന്ന് ചോദിച്ചപ്പോൾ പ്രായമുള്ള പത്മപാദർ പറഞ്ഞു, കുട്ടിയല്ലേ, പതുക്കെ പഠിച്ചോളും, അവൻ എന്തിലൊക്കെയോ വ്യാപൃതനാണ്. ആചാര്യശങ്കരനൊന്ന് മൂളി, ശങ്കരന്റെ വസ്ത്രങ്ങൾ നനച്ച് അവയൊക്കെ ഇടുകയാണ് അയയിൽ. ഹസ്താമലകൻ, ഇവര് കുത്തിയിരുന്ന് പഠിക്കുകയാണ് രാവിലെ മുതൽ. ഹസ്താമലകൻ എല്ലാം ഇട്ട് തിരിച്ചു വരുമ്പോൾ ഗദ്ദിയിൽ നിന്ന് എഴുന്നേറ്റ ശങ്കരൻ ഹസ്താമലകനെ പിടിച്ച് അവിടേക്ക് ഇരുത്തി, തുടങ്ങിക്കോളാം. ഹസ്താമലകൻ അന്നെടുത്തതാണ് ശ്രുതിസാര സമുദ്ധരണം. അറിവിലെ ഏറ്റവും പ്രധാന ഭാഗങ്ങൾ പഠിച്ചിട്ട് വരുന്നതിനേക്കാൾ കൂടുതൽ അകത്തുനിന്ന് വരുന്നതാണ്. നൈസർഗികതയുടെ അത്യപൂർവങ്ങളായ ലോകങ്ങളിലൂടെ മാനവ മനസ്സ് സഞ്ചരിക്കുന്നതെല്ലാം വ്യഷ്ടി സമഷ്ടിയുടെ സംയോഗവേളകളെ തിരിച്ചറിയുന്ന മനസ്സിന്റെ പരിലാളനം കൊണ്ടാണ്. എപ്പോൾ എത്രത്തോളം ഏതുവരെ നിങ്ങളുടെ മനസ്സിന് സമഷ്ടിയെ പുൽകാൻ കഴിയുന്നുവോ, എത്രത്തോളം നിങ്ങളുടെ മനസ്സ് വിഷയ തലങ്ങളിലേക്ക് ചുരുങ്ങാതിരിക്കുന്നുവോ, അത്രത്തോളം അറിവ് സ്വതന്ത്രവും പൂർണവുമായി. മനസ്സിന്റെ പഠനങ്ങളിൽ ഇത് ഏറ്റവും പ്രധാനം.
എവിടെയെല്ലാം മനസ്സിനെ നിങ്ങളുടെ ശരീരത്തിനു വേണ്ടി